നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇരുപത്തിയൊന്ന് ദിവസം വെടിനിർത്തൽ എന്ന അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നിർദ്ദേശം പൂർണമായും തള്ളിയ ഇസ്രായേൽ ബെയ്റൂട്ട് ഉൾപ്പെടെ ലബനനിൽ ആക്രമണം ശക്തമാക്കുകയാണ് ആക്രമണങ്ങളിൽ ഇന്നലെ മാത്രം പേർ മരിക്കുകയും വരിക്കുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിരവധി ആരോഗ്യ പ്രവർത്തകരും കൊല്ലപ്പെട്ടതായി ലബനൻ ആരോഗ്യ ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി വെടിനിർത്തലിനായി ന്യൂയോർക്കിൽ ഇന്ന് ചർച്ച നടക്കുമെന്ന് അമേരിക്ക പറയുകയാണ് ബേരൂട്ടിലെ അപ്പാർട്ട്മെന്റിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള ഡ്രോൺ കമാൻഡർ മുഹമ്മദ് ഹുസൈൻ വധിച്ചു സുറൂറിന്റെ രക്തസാക്ഷിത്വം വെറുതെയാകില്ല എന്ന് ഹിസ്ബുള്ള പ്രതികരിച്ചു ഫുവാദ് ഷുക്കൂർ ഇബ്രാഹിം അഖിൽ ഇബ്രാഹിം ഖുബൈസി എന്നീ കമാൻഡ് ർമാർക്ക് പിന്നാലെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് തെക്കൻ ബേറൂത്തിൽ ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള അൽ മാലാർ ടി വി സ്റ്റേഷന് നേരെയും ആക്രമണം നടന്നിരുന്നു ഇരുപത്തിയൊന്ന് വെടിനിർത്തലെന്ന അമേരിക്ക ഫ്രാൻസ് നിർദ്ദേശത്തോടും ഇസ്രായേൽ അനുകൂലമായി അല്ല പ്രതികരിച്ചത് വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചവരെ തിരികെ എത്തിക്കുകയാണ് സൈനിക നടപടിയുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഹിസ്ബുള്ളക്കെതിരെ കൂടുതൽ ശക്തമായ സൈനിക നടപടി തുടരാൻ ദന്യാഹു സൈന്യത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വെടിനിർത്തലിനോട് ഹിസ്ബുള്ളയും പ്രതികരിച്ചിട്ടില്ല ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹിസ്ബുള്ള മിസൈലുകൾ പതിപ്പിച്ച വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട് വടക്കൻ ഹൈഫയിലെ സൈനിക കേന്ദ്രത്തിന് നേരെയും മിസൈൽ ആക്രമണം ശക്തമാണ് ആംബുലൻസുകൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും നേരെ ഇസ്രായേൽ വ്യാപക ആക്രമണം നടത്തുന്നതായി ലബനൻ മന്ത്രാലയം വ്യക്തമാക്കി നാൽപ്പത് ആരോഗ്യ പ്രവർത്തകരാണ് ഇതിനോടകം തന്നെ ലബനനിൽ കൊല്ലപ്പെട്ടത് നാല് ദിവസമായി തുടരുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എഴുനൂറ് കടന്നു ലബനന്റെ എല്ലാ മേഖലയിലേക്കും ആക്രമണം വ്യാപിച്ചിരിക്കുകയാണെന്ന് ഇസ്രായേൽ പറയുന്നു ലബനിലേക്കും ചെല്ലവീവിലേക്കുമുള്ള യാത്ര നിർത്തിവെക്കാൻ വിവിധ രാജ്യങ്ങൾ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി പ്രധാന രാജ്യങ്ങൾ പലതും ലബനലിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നടപടിയും ഊർജിതമാക്കിയിട്ടുണ്ട് അതിനിടെ ഗാസയിലും രൂക്ഷമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇന്നലെ മാത്രം മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് അമേരിക്കയും ഫ്രാൻസും സംയുക്തമായാണ് ഇസ്രയേലിന് മുന്നിൽ വെടിനിർത്തലിന് നിർദ്ദേശം വെച്ചത് എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന ബെഞ്ചമിൻ ധന്യാഹു ഹിസ്ബുള്ളക്കെതിരെ ആഞ്ഞടിക്കണമെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകുകയാണ് ചെയ്തത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് അടുത്തിടെ ലബനലിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തിരുന്നത് ഇതിന് പിന്നാലെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നിരവധി അറബ് രാജ്യങ്ങളും സംയുക്തമായാണ് ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ ദിവസത്തെ വെടിനിർത്തൽ എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത് ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലിക്കിടെ അമേരിക്കയും സഖ്യകക്ഷികളും സംയുക്തമായി നടത്തിയ പ്രസ്താവനയിലാണ് വെടിനിർത്തൽ എന്ന ആവശ്യം ഉയർന്നത് ഹിസ്ബുള് െതിരെ ശക്തമായ ആക്രമണത്തിന് തയ്യാറെടുക്കാൻ ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ദഹെർസി ഹലേവി സൈന്യത്തോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത്